ബട്ടർഫ്ലൈസ് അവതരണം ഗീതു സാങ്കേതിക സഹായം ശരത് ആലാബ്സ് നമസ്കാരം എല്ലാ കുഞ്ഞു കൂട്ടുകാർക്കും ബട്ടർഫ്ലൈസിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ കഥ വിഷ്ണു ശർമ്മയുടെ പഞ്ചതന്ത്രത്തിൽ നിന്നെടുത്ത ഒരു കഥയാണ്. കഥയുടെ പേര് ബ്രാഹ്മണനും തെമ്മാടികളും. കഥ കേൾക്കാം. ഒരു നഗരത്തിൽ മിത്രശർമ്മ എന്നൊരു ബ്രാഹ്മണൻ അഗ്നിഹോത്രം ചെയ്ത് പത്നിയോടൊപ്പം വസിച്ചിരുന്നു. ഒരു മാഘമാസത്തിൽ ഇളം കാറ്റ് വീശിക്കൊണ്ടിരിക്കുമ്പോൾ, ആകാശം കാറുമൂടിയിരിക്കുമ്പോൾ, മഴ ചനുപിനിന്ദനെ ചാരിക്കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം മറ്റൊരു ഗ്രാമത്തിൽ യാഗം നടക്കുന്ന ഒരു സ്ഥലത്ത് ചെന്ന് യജമാനനോട് അപേക്ഷിച്ചു. വരുന്ന കർത്തവാവിനാൾ ഒരു യാഗം ചെയ്യണമെന്ന് എനിക്കുണ്ട്, ഒരാടിനെ എനിക്ക് തരുമോ? അപ്പോൾ യജമാനൻ നല്ലവണ്ണം തടിച്ചു കൊഴുത്ത ഒരാടിനെ ബ്രാഹ്മണന് കൊടുത്തു. ആട് നല്ല ചുണയുള്ളതായിരുന്നു. അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടാൻ തുടങ്ങി. അത് കണ്ട ബ്രാഹ്മണൻ അതിനെ എടുത്ത് ചുമലിൽ വെച്ച് ഗൃഹത്തിലേക്ക് നടന്നു. പോകുന്ന വഴിക്ക് മൂന്ന് ചട്ടമ്പികൾ അദ്ദേഹത്തിനെതിരെ വന്നു. അവരാണെങ്കിൽ വിശന്ന് പൊരിഞ്ഞിരിക്കുകയായിരുന്നു. തടിച്ചു കൊഴുത്ത ഒരാടിനെയും ചുമലിൽ വെച്ച് നേരിട്ട് വരുന്ന ബ്രാഹ്മണനെ കണ്ട് അവർ തമ്മിൽ തമ്മിൽ പറഞ്ഞു, ഈ ആടിനെ തിന്നാൻ കിട്ടിയാൽ മതി. പിന്നെ ഇന്ന് എത്ര മഞ്ഞും മഴയും ഉണ്ടായാലും സാരമില്ല. നമുക്കിയാളെ പറ്റിച്ച് ആടിനെ തട്ടിയെടുത്ത് വിശപ്പും തണുപ്പും കെടുത്താം. ഉടനെ തന്നെ അവരിലൊരുവൻ വേഷം മാറ്റി ഒരു ഊടുവഴിയിൽ കൂടി വന്ന് ബ്രാഹ്മണന്റെ മുന്നിലെത്തി ചോദിച്ചു, അല്ല ഇതെന്ത് കഥ? അങ്ങെന്താണ് നാലാൾ അറിഞ്ഞാൽ പരിഹസിക്കുന്ന കാര്യം ചെയ്യുന്നത്? പട്ടിയെ തൊട്ട കുളിക്കണ്ടേ? അങ്ങെന്തിനാ പട്ടിയെ ചുമലിലെടുത്ത് നടക്കുന്നത്? പട്ടിയെയും കോഴിയെയും കഴുതയെയും ഒട്ടകത്തെയും തൊടുക തന്നെ അരുതെന്നാണ് പറയുന്നത്. ബ്രാഹ്മണൻ അത് കേട്ട് കോപിച്ചു. എന്താടാ നിനക്ക് കണ്ണു കാണുകയില്ലേ? നീ ആടിനെ കണ്ട് പട്ടിയാണെന്ന് പറയുന്നു. അപ്പോഴേക്ക് അവൻ പറഞ്ഞു, സ്വാമി ദേഷ്യപ്പെടുകയൊന്നും വേണ്ട, ഇഷ്ടം പോലെ ചെയ്തോളൂ. അങ്ങ് പട്ടിയെ ചുമന്ന് നടന്നാൽ എനിക്കെന്താ? അങ്ങനെ കുറച്ചു ദൂരം കൂടി പോയപ്പോൾ രണ്ടാമത്തെ തെമ്മാടി നേരെ വന്നു പറഞ്ഞു, അയ്യോ സ്വാമി കഷ്ടം കഷ്ടം, അങ്ങ് എന്താണ് ചത്ത പശുക്കുട്ടിയെ ചുമലിലെടുത്ത് നടക്കുന്നത്? ജന്തുവാണെങ്കിലും മനുഷ്യനാണെങ്കിലും ശരി, ചത്തുപോയാൽ പിന്നെ തൊടരുത്. ഇത് കേട്ട് ബ്രാഹ്മണൻ ശുണ്ടിയെടുത്തു. എന്താടാ നിനക്ക് കണ്ണു കാണുകയില്ലേ? നീ എന്താ ആടിനെ കണ്ട് ചത്ത പശുക്കുട്ടിയാണെന്ന് പറയുന്നോ? സ്വാമി ശുണ്ടി എടുക്കരുതേ, അവൻ പറഞ്ഞു. ഞാൻ അറിവില്ലാതെ പറഞ്ഞു പോയതാ, ഇഷ്ടം പോലെ ചെയ്തോ. അങ്ങ് ചത്ത പശുക്കുട്ടിയെ ചുമന്ന് നടന്നാൽ എനിക്കെന്താ നഷ്ടം? അങ്ങനെ കുറച്ചു ദൂരം കൂടി പോയപ്പോൾ മൂന്നാമത്തെ ചട്ടമ്പിയും നേരിട്ട് വന്ന് പറഞ്ഞു, അങ്ങേ ചെയ്യുന്നത് ശരിയല്ല, കഴുതയെ ചുമലിലെടുത്ത് നടക്കരുത്. അറിഞ്ഞിട്ടോ അറിയാതെയോ കഴുതയെ തൊട്ടാൽ മുങ്ങി കുളിച്ചാൽ മാത്രമേ പിന്നെ ശുദ്ധമാവുകയുള്ളെന്ന് കേട്ടിട്ടില്ലേ? മറ്റാരെങ്കിലും വന്ന് കാണും മുൻപ് അങ്ങ് ഇതിനെ താഴെത്തിറക്കി വിട്ടേക്കൂ. ഇതും കൂടി കേട്ടപ്പോൾ ബ്രാഹ്മണൻ പരിഭ്രമിച്ചു. തൻ്റെ ചുമലിലുള്ള മൃഗം പട്ടിയോ ചത്ത പശുക്കുട്ടിയോ കഴുതയോ ആയിരിക്കണം, ഏതായാലും ആടല്ല തീർച്ച എന്ന് കരുതി ഭയത്തോടെ അതിനെ താഴെത്തിറക്കി വിട്ട് ഗൃഹത്തിലേക്ക് ഒരോട്ടം വെച്ചു കൊടുത്തു. ഉടനെ തന്നെ തെമ്മാടികൾ മൂവരും ഒന്നിച്ചുകൂടി ആടിനെ പിടിച്ച് കൊന്ന് പാകം ചെയ്ത് മതിവരുവോളം ഭക്ഷിച്ചു. കഥ ഇഷ്ടമായ കൂട്ടുകാർക്ക് എന്താണ് ഇതിൽ നിന്ന് കിട്ടുന്ന ഗുണപാഠം? അതിബുദ്ധിയും അറിവും ബലവുമുള്ളവരെയും പറ്റിക്കാൻ എളുപ്പമാണല്ലേ. അപ്പോൾ ഇന്നത്തെ കഥ കൂട്ടുകാർക്കെല്ലാം ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. വീണ്ടും അടുത്തയാഴ്ച പുതിയ കഥയുമായി കാണാം. എല്ലാ കുഞ്ഞുകൂട്ടുകാർക്കും ഒരുപാട് സ്നേഹത്തോടെ തൽക്കാലം ഇവിടെ പറയുന്നത് നിങ്ങളുടെ സ്വന്തം ഗീതു. ബട്ടർഫ്ലൈസ് അവതരിപ്പിച്ചത് ഗീതു. സാങ്കേതിക സഹായം ശരത് ആലാബ്സ്.